അടിമുടി മാറാനൊരുങ്ങി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. കെ റെയിലിനാണ് നിർമ്മാണ ചുമതല. വിമാനത്താവളങ്ങളുടെ മാതൃകയിൽ സ്റ്റേഷൻ ഒരുങ്ങാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് യാത്രക്കാർ. സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന യാത്രക്കാർക്കും എത്തിച്ചേരുന്നവർക്കുമായി വെവ്വേറെ ലോഞ്ചുകൾ, ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ. സ്റ്റേഷനിലെ പ്രധാന പൈതൃക മന്ദിരം അതേപടി നിലനിർത്തി ഇടത് വലത് ഭാഗങ്ങളിലായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കും. കാറുകൾക്കും ഇരുചക്രവാഹനങ്ങൾക്കും സൗകര്യപ്രദമായ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം, അക്വ ഗ്രീൻ നിറത്തിൽ തരംഗാകൃതിയിലെ മേൽക്കൂരയും ആനത്തലയുടെ രൂപമുള്ള തൂണുകളും. വിമാനത്താവള മാതൃകയിലാണ് സ്റ്റേഷന്റെ നവീകരണം. വികസിത രാജ്യങ്ങളിലേക്ക് ഇടപെടക്കുന്ന രീതിയിലുള്ള ഒരു റെയിൽവേ വികസനമാണ് ഇന്ത്യ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഇതും കൂടി എ സി ആക്കിയാൽ നല്ലതായിരിക്കും. കാര്യം ഞാനടക്കമുള്ള യാത്രക്കാർ ഇവിടെ കുറേ നേരമായി ക്യൂ നിൽക്കുന്നത്, പിന്നെ ക്യൂവിലെ കൗണ്ടർ ഇത്രയോട് കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കും അത്. അപ്പോൾ രൂപരേഖ മാറ്റുന്നതിനോടൊപ്പം യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും കൂടി കൂട്ടിയാൽ വളരെ നല്ലതായിരിക്കും. സ്റ്റേഷൻ്റെ മുഖച്ഛായ മാറുന്നത് നല്ലതാണ്, മറ്റ് ടൂറിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നാം. പക്ഷേ അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള മറ്റ് ഫെസിലിറ്റീസ്, ടോയ്ലറ്റ് ആയാലും ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങളിലായാലും കുറച്ചും കൂടെ എല്ലാ വൃത്തിയും എല്ലാ സൗകര്യങ്ങളും ഉള്ള രീതിയിലേക്ക്, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നുള്ളതാണ് അഭിപ്രായം. നമുക്ക് ശുചിമുറിയും ഇതൊക്കെ വന്നിരിക്കാനും കുറച്ച് വന്ന് റെസ്റ്റ് ചെയ്യാനും വന്ന് ഡ്രസ്സ് മാറി കുളിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത് പോകാനായിട്ടൊക്കെ ഒരു ശുചിമുറി വരുന്നതൊക്കെ നല്ലതാണ്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് നവീകരണം. കെ റെയിലിനും റെയിൽ വികാസ് നിഗം ലിമിറ്റഡിനും സംയുക്തമായാണ് കരാർ. 439 കോടി രൂപയുടെ പദ്ധതി. നിർമ്മാണ കാലാവധി 42 മാസം. ട്രെയിൻ പുറപ്പെടുന്നതിന് നിശ്ചിത സമയത്തിന് മുമ്പ് മാത്രം യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കുന്ന തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഇത് പ്ലാറ്റ്ഫോമിലെ തിരക്ക് കുറയ്ക്കും. ഇതിനായി പുറത്ത് പ്രത്യേക ഇരിപ്പിടങ്ങളും സജ്ജീകരിക്കും. ട്രെയിൻ വിവരങ്ങൾ അറിയിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകളും കൂടുതലായി സ്ഥാപിക്കും. തലസ്ഥാനത്തിന്റെ മുഖമാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. വികസനത്തിന്റെ പുതിയ മുഖം അതിവേഗം പാളം കയറിയെത്തിയാൽ അനന്തപുരിയുടെ മുഖച്ഛായ തന്നെ മാറും. തിരുവനന്തപുരത്ത് നിന്നും PK മുഹമ്മദ് ഹാത്തിഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.